നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് കായംകുളത്തുള്ള ജയമാർഗേട്ടന്റെ സമ്മിശ്ര ഫാമിംഗ് ആണ്. പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നത് കരിങ്കോഴിയാണ്. നാച്ചുറൽ ഫോണ്ടിലും ഒക്കെ ഇവിടെ കൃഷി കാണാം, പച്ചക്കറി കൃഷിയൊക്കെ ധാരാളമായിട്ടുണ്ട്. ഒരു വീഡിയോയിലൊന്നും നമുക്ക് നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ കരിങ്കോഴിയുടെ വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടായ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ജയകുമാർ. കായംകുളത്ത് പുതുപ്പള്ളിലാണ് എൻ്റെ താമസം. ഞാനിവിടെ ഗ്രൂപ്പ് ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് കരിങ്കോഴിയിലാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കരിങ്കോഴിയുടെ മുട്ട കഴിച്ചാൽ ജോയിൻസ് പെയിനൊക്കെ കുറയുമെന്ന് പറഞ്ഞറിഞ്ഞ് ഞാനിങ്ങനെ കരിങ്കോഴിയെ, ഒറിജിനൽ കരിങ്കോഴിയെ തിരക്കി നടന്ന് പാലായി നിന്ന് ഞാൻ കരിങ്കോഴിയെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. ചെറിയ രീതിയിൽ ഒരു 10-30 എണ്ണം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തുടങ്ങിയതാണ്. അത് എന്റെ വൈഫിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വാങ്ങിച്ചത്. അത് അത് കഴിക്കാൻ തുടങ്ങിയ ശേഷം അവർക്ക് ജോയിൻസ് പെയിൻ വളരെ കുറവും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ഞാനൊരു ഹാർട്ട് പേഷ്യന്റും കൂടെ, അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചപ്പം ഹാർട്ട് പേയാർക്കും നല്ലതാണ് ഇതിന്റെ മുട്ടയും ഇറച്ചിന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഞാനും അത് മുടങ്ങാതെ ഇപ്പോൾ ഒരു വർഷമായിട്ട് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. എന്റെ കൊളസ്ട്രോളും കൂടിയിട്ടില്ല, എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും, ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു, വേറെ പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ കൂടുതൽ കൊണ്ടുവന്നപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇതിനിപ്പോൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകൾ നിൽക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഗുണങ്ങളെന്നുള്ളത്. നമ്മുടെ അനുഭവത്തിൽ ഞങ്ങൾ രണ്ട് രോഗികൾ ഒരു വീട്ടിലുള്ളതാണ്. രണ്ട് കൂട്ടർക്കും ഈ മുട്ട കഴിച്ചിട്ട് അതിന്റെ ഇറച്ചി കഴിച്ചിട്ടും ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനോടൊപ്പം എനിക്ക് ആട് കൃഷിയും പിന്നെ ബയോഫ്ലോക്കും അല്ലാതെ നാച്ചുറൽ പോണ്ട് ഫിഷിങ്ങും കുറച്ച് പച്ചക്കറിയും എല്ലാം കൂടെ ചേർന്ന് ഒരു 2.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പം മുട്ട ഉൽപ്പാദനം കൂടി കോഴിയുടെ എണ്ണം കൂടി വരുന്നു. ആമസോണിൽ തന്നെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കഴിഞ്ഞ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 12 മുട്ടയ്ക്ക് 560-600 രൂപ എടുത്ത് വിലയ്ക്ക് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വളരെ തുച്ഛമായ വിലയ്ക്ക് കൊടുത്ത്, അത് വർക്കൌട്ട് ആവത്തില്ല. ഇപ്പോൾ എക്സസ് പ്രൊഡക്ഷൻ ആയപ്പോഴത്തേക്ക് 10 രൂപ വെച്ച് കൊടുക്കുക, അത് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടം ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് അപ്പോൾ ഞാനും ആ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് ഇത് ഇറങ്ങിത്തിരിക്കണമെന്നും ഇതിന്റെ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുക. സ്ഥലം കുറവുള്ളവർക്ക് കൃഷി ചെയ്യാൻ വളരെ ആഗ്രഹമാണ്. സ്ഥലം ഒരുപാടുള്ളവർക്ക് കൃഷി ചെയ്യാനൊട്ട് ആഗ്രഹവും ജനിക്കില്ല. നമ്മളൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ യാത്ര പോകുന്നവരാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കാട് കയറി തരിശ് ഭൂമികൾ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെ പ്രയാസം തോന്നാറുണ്ട്. ഇവിടുത്തെ സ്ഥലം മുഴുവൻ ജയമാർഗേട്ടൻ കൃഷിയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും നാച്ചുറൽ ഫോണ്ടുകളാണ്. കായലിനോട് ചേർന്ന പുരയിടമായതുകൊണ്ട് തന്നെ നല്ല നാച്ചുറലായ രീതിയിൽ തന്നെ വെള്ളം കയറ്റി ഇറക്കി മീനെ വളർത്താനായിട്ട് ഇവിടെ ഫോണ്ടുകൾ സജ്ജമാണ്. വ്യത്യസ്തമായിട്ടുള്ള മത്സ്യങ്ങളെയാണ് ഇദ്ദേഹം ഇവിടെ സംരക്ഷിക്കുന്നത്. കൃഷിയിൽ നാം സ്വയം പര്യാപ്തതയിലേക്ക് എത്തണമെങ്കിൽ എല്ലാ സ്ഥലത്തും കൃഷിയാൽ സമ്പന്നമാകണം. തരിശ് ഭൂമികളൊക്കെ നന്നായിട്ട് ഉപയോഗ രീതിയിലേക്ക് മാറ്റാൻ എല്ലാവരും കൃഷി സ്നേഹമുള്ളവരാക്കി മുന്നോട്ട് വന്നെങ്കിലേ ഭാവി തലമുറയ്ക്ക് ഇതുകൊണ്ട് ഉപകാരമാകുകയുള്ളൂ. നല്ല പച്ചക്കറിയും നല്ല വിഷരഹിതമായ മത്സ്യമാംസാദികളുമൊക്കെ നമ്മുടെ ഭാവി തലമുറ ഭക്ഷിക്കണമെങ്കിൽ നല്ല കർഷകർ മുന്നിട്ട് ഇറങ്ങി വന്നേ മതിയാവൂ. Thank you.
വീട്ടിലെ ആവശ്യത്തിനായിട്ടാണ് ഇവിടെ കരിങ്കോഴി വളർത്തി തുടങ്ങിയത്. മുട്ടയുടെയും മാംസത്തിൻ്റെയും ഗുണനിലവാരം മനസ്സിലാക്കി കോഴികളിൽ വംശവർദ്ധനവ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കർഷകൻ നന്നായി ശ്രമിച്ചു. അതിൻ്റെ ഫലമായി ധാരാളം കരിങ്കോഴികൾ ഇന്ന് ഈ ഫാമിലുണ്ട്. കറുത്ത തൂവലുള്ളതെല്ലാം കരിങ്കോഴികളല്ല എന്ന് നാം തിരിച്ചറിയണം. കറുത്ത തൂവലിനോടൊപ്പം മാംസം കറുപ്പും ചുണ്ട് പൂവ് കണ്ണുകൾ കാലുകൾ എല്ലാം കറുത്ത വർണ്ണത്തിൽ വരുന്ന തൂവലിന് നല്ല തിളക്കം വരുന്ന കോഴികളാണ് ഒറിജിനൽ കരിങ്കോഴികളായി കരുതപ്പെടുന്നത്. ചില കോഴികളിൽ തൂവലിൽ സ്വർണ്ണ നിറമുള്ള കോഴികളെയും കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് കോഴികളെ ഇദ്ദേഹം വിരിയിച്ചിറക്കി കഴിഞ്ഞു. ധാരാളം പേര സ്റ്റോക്കുകൾ ഇന്ന് ഈ ഫാമിലുണ്ട്. നല്ല ഒറിജിനൽ കടക്കനാഥ് ഇനത്തിൽപ്പെടുന്ന കോഴികളാണ്. മുട്ട ഉപയോഗത്തിന് ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ കോഴികൾ സെയിലിനായിട്ട് സജ്ജമാണ്, കുഞ്ഞുങ്ങൾ സെയിലിനായിട്ട് സജ്ജമാണ്. വിരിയിക്കാനായിട്ട് മുട്ട ഉപയോഗത്തിനും ഈ ഫാമിനെ ബന്ധപ്പെടാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ്. കരിങ്കോഴി മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ ആവശ്യമുള്ളവർ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. കരിങ്കോഴിയാണെന്നും പറഞ്ഞ് കൈരളി കോഴിയെ വാങ്ങി വഞ്ചിതരായ ഒരുപാട് കർഷകരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് കറുത്ത തൂവലുകളുള്ളതെല്ലാം കരിങ്കോഴിയല്ല എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയുക. കരിങ്കോഴിയുടെ യഥാർത്ഥ ഗുണവിശേഷങ്ങൾ നോക്കി പേരൻറ്റ് സ്റ്റോക്കിനെ കണ്ട് മാത്രം നമ്മൾ കരിങ്കോഴികളെ വാങ്ങാനും വിൽക്കാനും ഒക്കെ തയ്യാറാകുക. നല്ല കരിങ്കോഴികളെ ഉൽപ്പാദിപ്പിച്ച് മുട്ടയുടെയും മാംസത്തിൻ്റെയും ഗുണവിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ഈ കർഷകൻ്റെ ആഗ്രഹം. ഇതൊരു സമ്മിശ്ര ഫാമാണ്. ഇറച്ചിക്കോഴികൾ, മത്സ്യം, പച്ചക്കറി തുടങ്ങി ഒട്ടനവധി കൃഷികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ സ്ഥലവും കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. നാച്ചുറൽ ഫോണ്ടിന് പുറമെ ബയോഫ്ലോക്ക് കൃഷിയും ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ്. എല്ലാ സമയവും ഈ ഫാമില പലതരത്തിലുള്ള മത്സ്യങ്ങൾ അവൈലബിളാണ്. ബൾക്കായിട്ട് വേണ്ടവർക്കും വീട്ടിലുപയോഗത്തിനൊക്കെ ആവശ്യമൊക്കെ ആയിട്ടും ധാരാളം ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മത്സ്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. കരിമീന, വനാമി തുടങ്ങിയ ഒട്ടനവധി മത്സ്യസമ്പത്തുള്ള ഒരു കൃഷിഭൂമിയാണിത്. സത്യം പറഞ്ഞാൽ ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോരാനേ തോന്നില്ല. നാച്ചുറൽ ഫോണ്ടിൽ മീനുകൾ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഭംഗിയാണെന്നറിയാമോ. ശരിക്കും നോക്കിയിരുന്നു പോകും, മീനുകളെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ക്യാമറ കണ്ണുകളിലേക്ക് മീൻ പെടാത്തതാണ്, ഈ മറിയുന്നത് നമുക്ക് കാണാം. അല്പ സമയം നമ്മൾ ഈ ഫോണ്ടുകളുടെയൊക്കെ അരികത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ വലിയ മീനുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള മീനുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. Thank you.
എമാറിന്റെ നമസ്കാരമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ വളർത്തൽ പോലെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലെ ഫാമാണോ ഇവിടെ സെറ്റ് ചെയ്യുന്നത്? ശരിക്കും എനിക്ക് കൃഷിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്റെ ചെറുപ്പകാലം തൊട്ട് കൊളയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് തൊട്ട് കൃഷിയോടാണ് താല്പര്യം. പക്ഷെ കൃഷി നമ്മുടെ ആദ്യകാലത്ത് കുറെ പരാജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിട്ടുപോകാതെ അതിന്റെ ഇടയ്ക്ക് ഒരു ഇൻഡസ്ട്രിയിലോട്ടൊക്കെ കയറി അതിനുശേഷം വീണ്ടും ഞാൻ കൃഷിയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ ടൈപ്പ് കൃഷികളും ഇവിടെ ഉണ്ട്. കരിമീൻ കൃഷിയുണ്ട്, പിന്നെ ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം സിലോപ്പിയ ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, ബയോഫ്ലോക്ക് ബിസിനസ് ഉണ്ട്, ബ്രോയിലറിന്റെ ഫാമിംഗ് ഉണ്ട്, ഒപ്പം ആട് വളർത്തലുണ്ട്. ആട് വളർത്തലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്റെ കൊച്ചുമക്കൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ അവർക്ക് കാലിന് വേദന വന്നപ്പം വൈദ്യൻ പറഞ്ഞ് ആടിന്റെ പാല് കൊടുത്താൽ അതിന് കുറവ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആട് കൃഷിയിലോട്ട് വന്നത്. ആടിന്റെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആടിനെയും നമ്മൾ ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ കൃഷി ചെയ്യാൻ സ്ഥലമുള്ളവരെല്ലാം കൃഷി ചെയ്യുകയും ഭൂമിയിൽ വിഷരഹിതമായ കായ്കനികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ധാരാളം കർഷകർ ഉണ്ടാകണം. നമ്മുടെ ഈ ചാനലിൻ്റെ യാത്ര തുടരുകയാണ്. നല്ല കർഷകരെ കണ്ടെത്താനും കാണാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെയായി നമ്മുടെ ഈ ചാനലിനോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൺ ആൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.